ഹായ് നമസ്തേ നമസ്കാരം. തണുപ്പ് കാലത്തേക്ക് പറ്റിയൊരു റിഫ്രഷിംഗ് ടീയുമായിട്ടാണ് അമ്മ ഇന്ന് എത്തിയിരിക്കുന്നത്. ലെമൺ ഗ്രാസ് ടീ എൻ്റെ ഒരു ഫേവററ്റ് ഫ്ലേവറും കൂടെയാണ് കേട്ടോ. ലെമൺ ഗ്രാസ്, ഞങ്ങൾ കുറച്ച് നാൾ ബാങ്കോക്കിൽ താമസിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ലെമൺ ഗ്രാസിൻ്റെ ഫ്ലേവർ ഒരുപാട് നൊസ്റ്റാൾജി ഉണർത്തുന്നൊരു ഫ്ലേവറാണ്. അതിനും അപ്പുറം നമ്മളെ വളരെയധികം റിലാക്സ് ചെയ്യാനും റെജുവിനേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു ഫ്ലേവറും കൂടിയാണ് ലെമൺ ഗ്രാസ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതുമൂലമുണ്ടാകുന്ന കോൾഡ്, ചുമ, ഫ്ലൂ ഇതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പുല്ല് തന്നെയാണ് ലെമൺ ഗ്രാസ്. അപ്പോൾ അമ്മയുടെ ലെമൺ ഗ്രാസ് ടീ നമുക്ക് കാണാം. ഈ ചായ തയ്യാറാക്കാനായിട്ട് ഞാനൊരു സോസ്പാൻ അടുപ്പ് വെച്ചു. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ഗ്ലാസ് ചായക്ക് ഉള്ള അളവിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. 1.5 ഗ്ലാസ് കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. ഞാൻ ഒരു സ്റ്റോക്ക് ലെമൺ ഗ്രാസ് ആണ് എടുത്തിരിക്കുന്നത്. ലെമൺ ഗ്രാസ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഇതാണ് ലെമൺ ഗ്രാസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഈ ഒരു ലെമൺ ഗ്രാസ് ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മോർട്ടറിലിട്ടൊന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ ആ ഫ്ലേവർ ശരിക്കും അതിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ. അത് ഈ വെള്ളത്തിലേക്കങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ശർക്കര. ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് അലിഞ്ഞ് കിട്ടും. 2 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കൊരു 2 ടീസ്പൂൺ തേയിലപ്പൊടി. തേയില ഞാൻ എടുത്തിരിക്കുന്നത് സൊസൈറ്റിയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ശരിക്കും ചായ ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു പൊടിയാണിത്. എപ്പോഴും ആ ഒരു പൊടിയാണ് യൂസ് ചെയ്യുന്നത് ചായ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1 നുള്ള് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇനി അങ്ങ് തിളച്ച് വരട്ടെ. ലെമൺ ഗ്രാസിൻ്റെ ഫ്ലേവറൊക്കെ നല്ലവണ്ണം അതിലേക്ക് ഇറങ്ങി വരണം. ആ ചായപ്പൊടിയുടെ കളറും ഒക്കെ നല്ലവണ്ണം ഒന്ന് ഇറങ്ങി വരട്ടെ. നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1/2 ഗ്ലാസ് ഫുൾ ക്രീം മിൽക്ക് കൂടെ ഞാനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ പാലും കൂടെ കിടന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ശരിക്കും ഈ ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗുണമുള്ള ഒരു ഗ്രാസാണ്. ശരിക്കും ഈ ലെമൺ ഗ്രാസ് ചേർക്കുന്നതുകൊണ്ട് ഈ ചായ ശരിക്കും നല്ലൊരു റിഫ്രഷിംഗ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതേപോലെ ഒരു അരിപ്പേ കൂടി അതൊന്ന് അരിച്ചെടുക്കാം. ഇതൊരു 2 കപ്പിലൊഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധാരണ ചായ അരയ്ക്കുന്ന പോലെ നല്ലവണ്ണം ഒന്ന് ആറിച്ചെടുക്കണമെങ്കിൽ ആ ചായയുടെ ഫ്ലേവർ നല്ലവണ്ണം അതിലേക്കൊന്ന് മിക്സായി കിട്ടുകയുള്ളൂ. ഒന്ന് നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം 2 ഗ്ലാസ്സിലേക്ക് ഇതുപോലെ നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. പ്രസൻറ്റേഷൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 ലെമൺ ഗ്രാസിൻ്റെ സ്റ്റിക്കും കൂടി ആ ഗ്ലാസ്സിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ശരിക്കും ഈ തണുപ്പത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റിഫ്രഷിംഗ് ചായയാണ്. അപ്പം ഞാൻ വേറൊരു ചായയുടെ റെസിപ്പി ഇട്ടിരുന്നു, സാഫ്രോൺ ടീ. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല റിഫ്രഷിങ് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ തണുപ്പത്തേക്ക് പറ്റിയതായതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിൻ്റർ സീസൺ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തതിന് ശേഷം ഞങ്ങളെ അഭിപ്രായം അറിയിക്കണം. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.